വസന്ത്, ഇവിടെ ഈ വ്യക്തിഹത്യ പരസ്പരം ഈ തെരഞ്ഞെടുപ്പ് കാലത്തുടനീളം കണ്ടതാണ്. കാരണം സ്ഥാനാർത്ഥികൾക്കെതിരെ ഉണ്ടായിരുന്നു, നേതാക്കളുടെ മക്കൾക്കെതിരെ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ വിഷയങ്ങൾക്ക് ദാരിദ്ര്യമുള്ളത് കൊണ്ടാണോ പുതുപ്പള്ളി മണ്ഡലത്തിൽ ജനങ്ങളോട് പറയാൻ നിങ്ങൾക്കൊക്കെ വിഷയങ്ങൾക്ക്, സി പി എമ്മിനായാലും കോൺഗ്രസിനായാലും വിഷയങ്ങൾക്ക് ദാരിദ്ര്യമുള്ളത് കൊണ്ടാണോ, അല്ലെങ്കിൽ പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റില്ല എന്നറിയുന്നത് കൊണ്ടാണോ ഇത്തരത്തിൽ പരസ്പരം ഈ പേഴ്സണൽ അറ്റാക്കുകളിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് കാലത്തുടനീളം മുന്നണികൾ കടന്നത്? അതിൽ കോൺഗ്രസിന്റെ നിലപാട് എന്താണ്? അല്ല രഞ്ജിത്തേ, ഏതാണ് പേഴ്സണൽ അറ്റാക്ക്? ഇന്റർിം സെറ്റിൽമെന്റ് ബോർഡ് ഐ ടി ആക്ട് 1967 പ്രകാരം സെക്ഷൻ 254 AA പ്രകാരം രൂപീകരിക്കപ്പെട്ടൊരു ബോർഡാണ്. ആ ബോർഡിന്റെ എന്ത് പറയുന്ന വിധി, അതൊരിക്കലും അപ്പീലബിൾ പോലും അല്ലാത്ത അർദ്ധ ജുഡീഷ്യൽ ബോർഡാണ്. ആ ബോർഡിന്റെ വിധിയിലാണ് സംസ്ഥാനത്തെ കരിമണൽ മേഖലയിൽ വലിയ ആഘാതം സൃഷ്ടിച്ചിരിക്കുന്ന, സംസ്ഥാനത്തെ പാരിസ്ഥിതിക മേഖലയിൽ വലിയ ആഘാതം സൃഷ്ടിച്ചിരിക്കുന്ന കമ്പനിക്ക് കമ്പനിയിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള സർവീസും കൊടുക്കാതെ തിരിച്ച് 1.72 കോടി രൂപ വീണാ വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുടെ കമ്പനി എക്സാ ലോജിക്, പേര് തന്നെ എക്സാ ലോജിക് എന്നാണ്, പക്ഷേ ഒരു ലോജിക്കും ഇല്ലാതെ കൈപ്പറ്റിയിരിക്കുന്നു എന്നുള്ള ആരോപണം ഉന്നയിക്കുന്നത് കോൺഗ്രസ് അല്ലല്ലോ. ഇത് ഇന്റർവ്യൂ കോഡ് കണ്ടുപിടിച്ച കാര്യമല്ലേ? അപ്പൊ സ്വാഭാവികമായും അത് ആരോപണമായി മുമ്പോട്ട് വരും. രണ്ടാമതായി ഞാൻ ആദ്യം പറഞ്ഞ കാര്യം എന്ത്, AI, സാധാരണ AI എന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയിരുന്നെങ്കിൽ സി പി എമ്മിന്റെ കാലത്ത് അത് അമ്മായിച്ചൊന്നും ഒരു ഇൻകം എന്നുള്ളതായിരുന്നു. പിണറായി വിജയന്റെ മകന്റെ അമ്മായിച്ചന്റെ കമ്പനിക്ക് അത് എത്രയോ തട്ടുകൾ കൈമാറി കൈമാറിയാണ് ലാസ്റ്റ് ആ ടെൻഡർ കൊടുക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള ആരോപണം വരുന്ന സമയത്ത് ആ കമ്പനിയുടെ വെബ്സൈറ്റിൽ നിന്ന് ഇവരുടെ എല്ലാം ബോർഡ് മെമ്പർമാരുടെ എല്ലാം ഫോട്ടോ രാത്രിക്ക് രാത്രിയാണ് കാണാതെ പോയത്. അപ്പോ തട്ടിപ്പ് ആ കുടുംബം നടത്തുന്നുണ്ട് എന്നതിൽ സംശയമൊന്നുമില്ല. അങ്ങനെ സംശയം ആർക്കാണുള്ളത്? പുതുപ്പള്ളിയിലെ വോട്ടർമാർക്ക് സ്വാഭാവികമായി ഉണ്ടാവില്ല, സി പി എമ്മിന് ഉണ്ടാവും. രണ്ടാമത് ഷിജുഹാൻ പറഞ്ഞത് അവിടെ വലിയ കാര്യമായിട്ടുള്ള സമരങ്ങൾ നടന്നു, അതാണ് ഇതാണ് എന്നൊക്കെ പറയുമ്പോ, ഷിജുഹാനെ ഞാൻ കോട്ടയംകാരനാണ്, നമ്മൾ എത്രയോ ചർച്ചകൾ ഒരുമിച്ചിട്ടുള്ളതാണ്, അങ്ങേക്ക് അറിയത്തില്ലാത്തതൊന്നും അല്ലല്ലോ. അപ്പൊ സ്വാഭാവികമായും കോട്ടയം ജില്ലക്കാരനായിട്ടുള്ള ഞാൻ വളരെ കൃത്യമായി അങ്ങ് പറയുന്നത് പോലെ കെ പി സി സി ഓഫീസിൽ നിന്ന് കിട്ടുന്ന ക്യാപ്സ്യൂൾ പറയേണ്ട ആവശ്യം എനിക്കില്ല. ഞാൻ കൃത്യമായി ഗ്രൗണ്ട് റിയാലിറ്റിയിലുള്ളതാണ്. അങ്ങേക്ക് മനസ്സിലാവുന്നത്, അങ്ങേക്ക് അങ്ങനെ തോന്നുന്നത് എ കെ ജി സെന്ററിൽ നിന്ന് കിട്ടുന്ന വാറോല അതേപടി വായിക്കുന്നത് കൊണ്ട് അങ്ങേക്ക് മറ്റുള്ളവരെല്ലാം അങ്ങനെയാണ് എന്ന് തോന്നുന്നതാണ്. അതിൽ എനിക്ക് അങ്ങേ കുറ്റം പറയാൻ പറ്റില്ല. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു ഞാൻ സ്ഥാനാർത്ഥിക്കെതിരെ, ഇടത് സ്ഥാനാർത്ഥിക്കെതിരെ ഞാൻ എന്ത് ചെയ്തു, വ്യക്തിപരമായ ആക്ഷേപം ചൊരിഞ്ഞു. എനിക്ക് അദ്ദേഹത്തോട് യാതൊരു വ്യക്തിപരമായ വിഷയവുമില്ല. ഞങ്ങൾ ഒരുപാട് ചർച്ചകളിൽ ഒരുമിച്ചിരുന്നിട്ടുള്ളവരാണ്, ചർച്ചയ്ക്ക് ശേഷം സൗഹൃദപൂർവ്വം സംസാരിച്ചിട്ടുള്ളവരാണ്. ഞങ്ങൾക്ക് യാതൊരു വിഷയവും വ്യക്തിപരമായില്ല. പക്ഷെ ഞാൻ പറഞ്ഞ സി എം എസ് കോളേജിന്റെ ആക്രമണം തെറ്റാണെങ്കിൽ അങ്ങ് ചൂണ്ടിക്കാണിക്കുന്നേ, വ്യക്തിപരമായ ആക്ഷേപം സെക്ഷൻ 504 ഡിഫമേഷൻ ആക്ട് ഇടാൻ പറ്റുന്ന എന്തേലും ആക്ഷേപം ഈ ചർച്ചയിൽ ജെയ്ക്ക് സി തോമസ് എന്ന ഇടത് കാൻഡിഡേറ്റിനെതിരെ ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കേസ് കൊടുക്കുന്നേ, ഞാൻ നേരിട്ടോളാം, എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ഞാൻ പറഞ്ഞ ആരോപണങ്ങൾ എല്ലാം തന്നെ ശരിയായത് കൊണ്ടാണ് ഇത് വ്യക്തിപരമായ ആക്ഷേപമാണ് എന്ന് മാത്രം പറഞ്ഞ് ഇടതു വക്താവിന് പിന്മാറേണ്ടി വരുന്നത്. അല്ലെങ്കിൽ അങ്ങ് പറയണം ഈ ആക്ഷേപം ശരിയല്ല, ഇത് തെറ്റായ ആക്ഷേപമാണ് എന്ന് പറയാൻ ധൈര്യമുണ്ടോ? രണ്ടാമത് അങ്ങ് പറഞ്ഞു ഒരുപാട് സമരങ്ങളിൽ ജെയ്ക്ക് സി തോമസ് പങ്കെടുത്തു, സംബന്ധിച്ച നിറയെ സമരങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്, നല്ല നേതാവാണ്, സംശയമൊന്നുമില്ല. പക്ഷേ എന്റെ ചോദ്യം, പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ 53 വർഷക്കാലമായി വികസനമില്ല, വികസന മുരടിപ്പാണ്, ഇതാ ഇവിടെ കുടിവെള്ള പ്രശ്നമുണ്ട്, ഇതാ ഇവിടെ കോളേജുകൾ സ്കൂളുകളില്ല, ഇതാ ഇവിടെ ആരോഗ്യ മേഖലയിൽ വിഷയങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു സമരം സഹാബ് ജെയ്ക്ക് സി തോമസ് എന്ന നിങ്ങളുടെ കാൻഡിഡേറ്റ് നടത്തിയിട്ടുണ്ടോ? ഇനി നടത്തണ്ട, അവിടെ SFI യുടെയോ DYFI യുടെയോ ഭാരത സംഘത്തിന്റെയോ CPM ന്റെയോ ഏതെങ്കിലും ഒരു സമരം ഉദ്ഘാടനം ചെയ്യണമെങ്കിലും സമരത്തിൽ സംസാരിക്കാനോ പ്രസംഗിക്കാനോ എങ്കിലും ജെയ്ക്ക് സി തോമസ് പോയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആ ഫോട്ടോ അങ്ങ് ഉയർത്തി കാണിച്ചോ, പ്രശ്നം നമുക്ക് പരിഹരിക്കാം. ഇല്ല, അത് അതിന്റെ അർത്ഥം തിരഞ്ഞെടുപ്പ് വന്നപ്പോഴാണ് അവിടെ വികസന മുരടിപ്പുണ്ട് എന്ന വാദം നിങ്ങൾ ഉണ്ടാക്കുന്നത്. അത് വളരെ കൃത്യമായി അങ്ങയുടെ വാക്ക് തന്നെ കടമെടുത്താൽ കെ പി സി സി ഓഫീസിൽ നിന്നല്ല, മറിച്ച് AKG സെന്ററിൽ നിന്ന് നിങ്ങൾക്ക് കൃത്യമായി പടച്ചു തരുന്ന ക്യാപ്സ്യൂളാണ്. ആ ക്യാപ്സ്യൂൾ നിങ്ങൾ നിങ്ങളുടെ കാൻഡിഡേറ്റ് ഉപയോഗിക്കുന്നു എന്നത് മാത്രമേ ഉള്ളൂ. ഇല്ലെങ്കിൽ അതിനു മുമ്പ് ശ്രീ ഉമ്മൻചാണ്ടി ജീവനോടെ ഇരിക്കുമ്പോ, അദ്ദേഹം സ്ഥലം MLA ആയിരിക്കുമ്പോ നിങ്ങൾ സമരം നടത്തണ്ടേ? നടത്തിയിട്ടുണ്ടോ? പിന്നെ ആരോഗ്യ മേഖലയുടെ കാര്യമൊക്കെ പറഞ്ഞു, എത്രയോ വട്ടം നമ്മൾ തെളിയിച്ചു പോയതാണ്, സംസ്ഥാനത്ത് കോവിഡ് വന്ന സമയത്ത് പരിശോധിക്കാനുണ്ടായിരുന്ന വൈറോളജി ലാബ് 2 എണ്ണത്തിൽ 1 അത് പുതുപ്പള്ളിയിലാണ്. SME പുതുപ്പള്ളി SME തൊട്ട് അങ്ങ് RITയുടെയൊക്കെ കാര്യം പറഞ്ഞു, ആരാണ് RIT പുതുപ്പള്ളിയിൽ കൊണ്ടുവന്നതെന്നൊക്കെ അങ്ങ് ഇങ്ങനെ, ഒന്നെങ്കിൽ അങ്ങേക്ക് പുതുപ്പള്ളിയെ പറ്റി അറിയില്ല, കോട്ടയം ജില്ലയെ പറ്റി അറിയില്ല, അല്ലെങ്കിൽ അങ്ങ് നേരത്തെ എനിക്കെതിരെ പറഞ്ഞതുപോലെ അങ്ങ് കിട്ടുന്ന വാറോല അതേപടി വായിക്കുന്നതിന്റെ പ്രശ്നമാണ്. ആരാണ് RIT പുതുപ്പള്ളിയിൽ കൊണ്ടുവന്നതെന്നൊക്കെ പഠിക്കണം. ഒക്കെ പഠിച്ച ശേഷം ചർച്ച പുതുപ്പള്ളിയെ പറ്റി ചർച്ച ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോ
കൃത്യമായി ആ മണ്ഡലത്തിന്റെ എല്ലാ മേഖലയിലും സമസ്ത മേഖലയിലും വികസനം എത്തിയിട്ടുണ്ട്. ഇനി നിങ്ങൾ പറയുന്ന വാദം അംഗീകരിച്ചോ എന്ന് ഇരിക്കട്ടെ, അവിടെ വികസനം ഒരിടിപ്പുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പറയുന്നുണ്ടല്ലോ ഇതാ സ്ഥലം എം പി ഞങ്ങളുടെ ആളാണ്, ഓക്കെ സ്ഥലം ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നവരാണ് അത് എൽ ഡി എഫ് ആണ്, ബ്ലോക്ക് പഞ്ചായത്ത് ആരുടെ കയ്യിലാ അത് എൽ ഡി എഫിന്റെ കയ്യിലാണ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ ആരാണ് അത് എൽ ഡി എഫ്, പഞ്ചായത്തുകൾ നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ ആറോളം പഞ്ചായത്തുകൾ ഭരിക്കുന്നവരാണ് അതും എൽ ഡി എഫ്. അപ്പോ ഒരു സ്ഥലം എം എൽ എ കൂടെ കിട്ടിയാൽ മാത്രമേ പുതുപ്പള്ളി വികസിപ്പിക്കുള്ളൂ എന്നുള്ള ഒരു വാശി നിങ്ങൾക്ക് ഉണ്ടായിരുന്നോ? എം എൽ എ കൂടി കിട്ടട്ടെ എന്നിട്ട് പുതുപ്പള്ളിക്ക് വികസനം കൊടുക്കാം, അതുവരെ വികസനം വേണ്ട, അവിടുത്തെ ആൾക്കാർ ഞങ്ങൾക്ക് എം എൽ എ തന്നില്ലല്ലോ അവർക്ക് വികസനം വേണ്ട എന്നുള്ളതായിരുന്നു നിങ്ങളുടെ നിലപാട്. അപ്പൊ അത് ചർച്ച ചെയ്യണ്ടേ, അത് പറയണ്ടേ, അതിന് ഉത്തരം പറയണ്ടേ? അതിന്റെ ഉത്തരം നാളെ ജനം പുതുപ്പള്ളിയിലെ ജനം പോളിംഗ് ബൂത്തിൽ വോട്ടിംഗ് സ്റ്റേഷനിൽ നടത്തും. ഞാൻ പറഞ്ഞില്ലേ അവിടെ പുതുപ്പള്ളി ചർച്ച ചെയ്യപ്പെടും, സംശയം വേണ്ട. പുതുപ്പള്ളിയിൽ നിങ്ങൾ ഈ ഉന്നയിച്ച വികസന മുരടിപ്പെന്ന നിങ്ങളുടെ കപടവാദം അത് ചർച്ച ചെയ്യപ്പെടും, സംശയം വേണ്ട. 53 വർഷക്കാലം ശ്രീ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ജനസമ്മതിയുള്ള നേതാവ് അവിടെ എന്ത് ചെയ്തു എന്ന് ചർച്ച ചെയ്യപ്പെടും, ഞങ്ങൾക്ക് അത് ഉറപ്പുണ്ടെന്നേ, അതിൽ സംശയമൊന്നുമില്ല. രണ്ടാമതായി ഞാൻ നേരത്തെ പറഞ്ഞ അങ്ങ് വ്യക്തിപരമായ ആക്ഷേപം എന്ന് പറയുന്ന എന്നാൽ പൊതുജനത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന സോളിഡ് ആരോപണങ്ങൾ, ഇന്റർ സെറ്റിൽമെന്റ് ബോർഡിന്റെ അടക്കം കണ്ടെത്തലുകൾ, പിണറായിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ദിവസം ഉയർന്നു വരുന്ന ആരോപണങ്ങൾ, അതിൽ പലതും തെളിയിക്കപ്പെട്ട് മുമ്പോട്ട് പോകുന്നത്, സംസ്ഥാനത്ത് രാജ്യത്ത് ചന്ദ്രയാൻ 3 അയക്കാൻ വേണ്ടി ഉണ്ടായത് 600 കോടി രൂപയുടെ ചെലവാണെങ്കിൽ അതിന്റെ 50 കോടി രൂപ 320 കോടി രൂപയുടെ കുംഭകോണം ഒരു ബാങ്കിൽ നടത്തിയ ആ സഹകരണ വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോ അതേ സഹകരണ വകുപ്പിൽ അഴിമതി നടത്തിയ മുൻ മന്ത്രി എ സി മൊയ്തീൻ അടക്കം അവിടെ ചർച്ച ചെയ്യപ്പെടും. നിങ്ങളുടെ വിലക്കയറ്റം അടക്കമുള്ള പല വിഷയങ്ങളിലും നിങ്ങളുടെ നിസംഗത ചർച്ച ചെയ്യപ്പെടും, ഒരു സംശയം വേണ്ട. ഇതെല്ലാം ചേർന്ന് 40,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലേക്ക്.